അള്ളാഹു സുബനഹുഅല തൻ്റെ അതിരറ്റ കാരുണ്യത്താലും അളവറ്റ വാത്സല്യത്താലും ഹബീബായ റസൂലുല്ലാഹി സലാഹു അലഹി വസലമയിലൂടെ തൻ്റെ അടിയാറുകളോട് സംവദിക്കുന്ന സംസാരിക്കുന്ന മനോഹരമായ ഒരു സൂക്തമുണ്ട് സുറ ജുമറിലെ അമ്പത്തിമൂന്നാമത്തെ ആയത്താണത് പുല്യ അബാദി അല്ലീന അസ്രഫഅലിം തനത്തില്ല അടിമകളോട് ോട് പറയുന്നത് സ്വന്തത്തോട് നിങ്ങൾ എത്ര തന്നെ അതിക്രമം പ്രവർത്തിച്ചവരാണെങ്കിലും എത്ര തന്നെ അനീതികൾ പ്രവർത്തിച്ചവരാണെങ്കിലും അള്ളാഹാന്റെ കാരുണ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നിരാശ ബാധിക്കരുത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷ അറ്റുപോകരുത് എന്നതാണ് അള്ളാഹു സുബാന എത്ര മനോഹരമായാണ് തൻ്റെ അടിമകളോട് തൻ്റെ അടിയാറുകളോട് സംസാരിക്കുന്നത് എന്ന് നോക്കും പരിശുദ്ധ റമവാൻ മാസത്തിലാണ് നമ്മളുള്ളത് അള്ളാഹുവിൻ്റെ മഹഫിറത്തും റഹ്മത്തും നമ്മളേറെ തേടുന്ന സമയമാണിത് അവൻ്റെ റഹ്മത്തും മഹഫിറത്തും നമ്മൾ ഒരുപാട് നേരം ചോദിക്കുന്ന സന്ദർഭമാണിത് തിന്മകളുടെ ചീത്തകളുടെ എല്ലാ ബാണ്ടക്കെട്ടുകളും അവൻ്റെ മുമ്പിൽ തുറന്നു വെച്ച് തോബയെന്ന മനോഹരമായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന നിമിഷങ്ങളാണിത് അഹു സുബാൻ ഹു താലവന്റെ കാരുണ്യത്തിന്റെ വാതിൽ മലർക്ക തുറക്കുന്ന സന്ദർഭമാണിത് അതുകൊണ്ട് ഈ സന്ദർഭത്തെ ഈ റമദാനിലെ ഈ റമദാനിനെ നഷ്ടപ്പെടുത്താതെ നോക്കാൻ അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മഹാനായ കവി അല്ലാമ ഇക്ബാല് പറയുന്ന മനോഹരമായ ഒരു കവിതയുണ്ട് മോസം മച്ച പാനി വാഫിർ ബിദർഹീസ് ജി സ്നേഹ കേത്തിന ശീച്ച ഒക്കെ സാധാക്കാൻ സമൃദ്ധമായ വെള്ളവും അനുകൂലമായ അന്തരീക്ഷവും ഫലഭൂയിഷ്ടമായ മണ്ണും എല്ലാം ലഭിച്ചിട്ടും കൃഷി കൃഷിയിറക്കാതെ കർഷകൻ എത്രമാത്രം നഷ്ടകാരിയാണ് എത്രമാത്രം പരാജിതനാണ് അതുകൊണ്ട് റമദാന ലഭിച്ചിട്ടും റമദാനിൽ ജീവിക്കാൻ അവസരം ലഭിച്ചിട്ടും നന്മകളുടെ വിത്തുപാകാനും തിന്മകളുടെ വേറിറക്കാനും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളോളം പരാജിതരാരുണ്ട് എന്നതിനെ കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് റമദാനിനെ ആ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം ഒരിക്കൽഹിഹു അലഹി വസ്സലാമ മിമ്പറിൽ കയറുന്ന സന്ദർഭത്തിൽ മലക്ക് ജിബിലി അലഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ജിബിലി അലഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് പരിശുദ്ധ റമലാനെ ലഭിച്ചിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്തവർ നശിച്ചു പോകട്ടെ എന്നായിരുന്നു ആ പ്രാർത്ഥന റൂഹുൽ അമീൻ മലക്ക് ജിബിലി അലഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ റസൂലിൻ നമീൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി മുസ്തഫാൻ വസ്സലാമ ആമീൻ പറഞ്ഞു എന്നതാണ് അതുകൊണ്ട് ആ നഷ്ടകാരികളിൽ മലഖജിബിരിലാ അലഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച നിർഭാഗ്യവാന്മാരിൽ നമ്മൾ പെട്ടുപോകരുത് റസൂൽ അള്ളാഹി വല്ലാഹു അലഹി വസ്സലാമ ആമീൻ പറഞ്ഞവരിൽ ആ നിർഭാഗ്യവാന്മാരിൽ നമ്മൾ വീണുപോകരുത് അതുകൊണ്ട് ഈ റമദാനിനെ റമദാനിൽ തിരുത്തേണ്ടതിനെ തിരുത്തിയും പുതുക്കേണ്ടതിനെ പുതുക്കിയും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട് ഏറ്റവും മനോഹരമായ ഒരു കർമ്മത്തിന് നമ്മൾ സാക്ഷികളായിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവും അവൻ്റെ അടിമയും മാത്രം അറിയുന്ന മനോഹരമായ നോമ്പിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് ആ നോമ്പിലൂടെ നമുക്ക് ചിലതൊക്കെ തിരുത്താനുണ്ട് നമ്മുടെ ഈമാനിനെ പുതുക്കാനുണ്ട് നമ്മുടെ കൽവിനെ നമുക്ക് കഴുകാനുണ്ട് ആ അർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് റമദാനിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട് ഒരിക്കൽ അബൂമാറുലുബായ് റസൂൾ ഒരു ഉപദേശം ചോദിക്കുന്നുണ്ട് ആ സന്ദർഭത്തിൽ റസൂൽ അള്ളഹി അലൈഹി വസ്ലമ നൽകുന്ന ഉപദേശം യാ അബ ഉമാമ നീ നോമ്പ് നോൽക്കുക അതിന് പകരമായിട്ട് മറ്റൊന്നുമില്ല എന്നതാണ് അതുകൊണ്ട് പകരം വെക്കാനില്ലാതെ ഈ നോമ്പിലൂടെ അള്ളാഹുബിൻ്റെ റഹ്മത്തിനെയും മവഫുറത്തിനെയും നേടിയെടുത്ത് റിയാനിലൂടെ അവൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബാന അതിനെ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ സ്ലാമത്ത്